ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഴവിൽ ഫ്രണ്ട്ഷിപ്സ്. ഇന്നത്തെ കൗൺസിലിംഗ് സെഷനിൽ ഞാൻ വായിക്കുന്നത് ശ്രുതി എഴുതിയിട്ടുള്ള ഒരു ഇമെയിലാണ്. അപ്പോൾ പുറത്ത് ഭയങ്കരമായിട്ട് മഴ പെയ്യുകയാണ്, ശബ്ദത്തിന് കുറച്ച് ഡിസ്റ്റർബൻസ് ഒക്കെ കാണും. അത് സതേ ക്ഷമിക്കുക എന്നേ പറയാൻ പറ്റുകയുള്ളൂ. ഇനിയിപ്പോൾ മഴക്കാലമാണല്ലോ വരാൻ പോകുന്നത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കമൻറ്റുകൾക്കിടയിൽ ഞാൻ ചിലരൊക്കെ പറയുന്നത് കണ്ടു, ഈ പറഞ്ഞതുപോലെ നല്ലൊരു ഫീമെയിൽ ശബ്ദത്തിൽ കഥകളൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ കേൾക്കാൻ രസമുണ്ടായിരുന്നേനെ. കാര്യം എൻ്റെ ശബ്ദം പാറയിൽ ചിരട്ടയിട്ട് ഉരയ്ക്കുന്നത് പോലെയാണെന്നുള്ളത് അങ്ങേർക്ക് മനസ്സിലായി. ശരി, ഞാനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കത്തിന് കാര്യം, എനിക്ക് 10-33 വയസ്സായില്ലേ. ചെറുപ്പക്കാരികൾ ആരെയും വന്നിട്ട് 22 വയസ്സുകാരികളോ 18 ഒക്കെ പറഞ്ഞായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഇഫക്റ്റ് ആയേനെ. പക്ഷേ എന്ത് ചെയ്യാനാണ്, അത്രയധികം പെൺകുട്ടികളൊന്നും യൂട്യൂബിൽ ഇതൊന്നും വായിക്കാൻ തയ്യാറാകുകയില്ല. അതുമാത്രമല്ല, നല്ലൊരു സീറ്റ് സൗണ്ട് ആയിരുന്നെങ്കിൽ യൂട്യൂബിലൊക്കെ ഈ പറഞ്ഞ പോലെ വാർത്തയൊക്കെ വായിക്കുന്ന ചാനലുകളുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോയിരുന്നു എനിക്ക് വാർത്ത വായിക്കരുതോ, അല്ലെങ്കിൽ ഡബ്ബിങ്ങിനൊക്കെ പോകരുതോ. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, സ്വരം ഇങ്ങനെയായിപ്പോയി. അപ്പോൾ അതൊരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല സ്വീറ്റ് സൗണ്ടുള്ള, ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞു ഹാപ്പി വിത്ത് മീര എന്ന് പറഞ്ഞ ആ ചാനൽ. അപ്പോൾ ആ ചാനലിലെ പെൺകുട്ടിയുടെ സ്വരം നല്ല സ്വരമാണ്. കാര്യം ഒരു എന്താ പറയുക, ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്വരമാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സൗണ്ടാണ്. അങ്ങനെയൊക്കെയുള്ള ആ ഒരു ചാനലിൽ കുറച്ച് കഥകളൊക്കെ വായിക്കുകയാണെങ്കിൽ മനുഷ്യർക്ക് കുറച്ചുകൂടി ഒരു ഇമ്പം തോന്നും. പക്ഷേ എനിക്കെന്ന് പറയുമ്പോഴത്തേനും പണ്ട് റഫ് സൗണ്ടാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതാണെന്ന് ചോദിക്കുന്നതാണ് എൻ്റെ ക്യാരക്ടർ. അപ്പോൾ എനിക്ക് ആ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര പൈങ്ങിളി ലാളിത്യമുള്ള സ്വഭാവം ഒന്നുമല്ല യഥാർത്ഥ ജീവിതത്തിലും. അതുകൊണ്ട് തന്നെയായിരിക്കും എൻ്റെ സ്വരം ഈ പറഞ്ഞതുപോലെ കുറച്ചൊരു അത്ര വലിയൊരു പൈങ്കിളിക്ക് പറ്റിയ സ്വരമല്ല അതെനിക്കറിയാം. പിന്നെ പൈങ്കിളി കാര്യങ്ങളൊക്കെയാണ് പറയുന്നതെങ്കിലും ഞാൻ ലക്ഷ്യം വെക്കുന്നത് അതിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. അത് ആളുകൾക്ക് ആസ്വദിക്കാം, ആസ്വദിക്കാതിരിക്കാം, ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം, അതൊക്കെ നിങ്ങളുടെ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ പോലെ ഇരിക്കും. കാര്യം അതുകൊണ്ട് നിങ്ങൾക്കോ എനിക്കോ ഈ പറഞ്ഞതുപോലെ വലിയ വലിയ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ് അല്ലെങ്കിൽ ഇൻഫർമേഷണൽ ആസ്പെക്റ്റ് ആയിട്ട് മാത്രം കരുതിയാൽ മതി. പിന്നെ ഇമെയിൽ അയക്കുന്നവർ നിങ്ങൾക്ക് ഇവിടെ വായിക്കാനുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കഥകളുണ്ടെങ്കിൽ സംഭവങ്ങളുണ്ടെങ്കിൽ അത് മാത്രം അയക്കുക. ഹായ്, ഹലോ, ഫോൺ നമ്പർ, ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അയക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. കാര്യം നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുമാനമൊക്കെ പോയതുകൊണ്ട് ഒരിക്കലും അതിനൊന്ന് മറുപടി തരാൻ മാത്രം അവിടെ ആക്റ്റീവായിട്ട് ആരുമില്ല. എല്ലാവരും കൈകാര്യം ചെയ്യുന്ന മെയിലാണ്. അങ്ങനെയൊക്കെയുള്ള മെയിൽ കാണുമ്പോൾ ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത മെയിലുകൾ മിക്കവാറും ആളുകൾ ഡിലീറ്റ് ചെയ്ത് കളയും. ഒത്തിരി പേര്, 7-8 കൈകാര്യം ചെയ്യുന്ന ഒരു മെയിൽ അഡ്രസ്സാണിത്. അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മാത്രം അയക്കുക. അപ്പോൾ നമുക്ക് ശ്രുതിയുടെ മെയിലിലേക്ക് പോകാം. ഹായ് മാഡം, എൻ്റെ പേര് ശ്രുതി, എനിക്ക് 35 വയസ്സുണ്ട്, കല്യാണം കഴിഞ്ഞു, 2 കുട്ടികളുണ്ട്. കൊല്ലം ജില്ലയിലുള്ള ഒരു ഗ്രാമത്തിലാണ് എൻ്റെ വീട്. ഭർത്താവിന് കുറേ ദൂരെയാണ് ജോലി, ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ വരികയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ നടന്നു. ഞാൻ കുളിക്കാൻ ഒരു കുളത്തിലാണ് പോവുക. വീട്ടിൽ നിന്നും കുറച്ച് ദൂരമുണ്ട് ആ കുളത്തിലേക്ക്. ഞാൻ കുളത്തിലേക്ക് കുളിക്കാൻ പോകുമ്പോൾ മിക്കവാറും ഒരു യുവാവിനെ കാണാം. അയാൾ എന്നെ നോക്കി ചിരിക്കാൻ തുടങ്ങി. ഞാൻ ആദ്യമൊന്നും നോക്കില്ലായിരുന്നു. പിന്നെ എന്നെ നോക്കി ചിരിച്ചപ്പോൾ ഞാനും ചെറിയ പുഞ്ചിരി തൂകാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം പുള്ളി ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് സംസാരിച്ചു. ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ഫോൺ നമ്പർ തരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തരില്ല. പിന്നെയും പിന്നെയും ആവർത്തിച്ച് ചോദിച്ചപ്പോൾ കഷ്ടമല്ലേ, വിളിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ നമ്പർ കൊടുത്തു. അങ്ങനെ വിളി തുടങ്ങി. ഞങ്ങൾ തമ്മിൽ നല്ലൊരു മനപ്പൊരുത്തമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കുറേ നാൾ ഞങ്ങൾ ഫോണിൽ കൂടി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എന്നോട് ചോദിച്ചു വീട്ടിലേക്ക് ഞാൻ വരട്ടെ എന്ന്. ഞാൻ പറഞ്ഞു അങ്ങോട്ടേക്ക് വരണ്ട, അതൊക്കെ വലിയ പ്രശ്നമാകും, വരികയേ വേണ്ട. അപ്പോൾ അവൻ പറഞ്ഞു പ്ലീസ് ഒന്ന് കാണാനാണ്, എന്നെ അനുവദിക്കൂ, ഞാൻ അങ്ങോട്ടൊന്ന് വരട്ടെ. അയ്യോ വേണ്ട, അതൊന്നും ശരിയാകില്ല എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. പിന്നെയും അവൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞുപോയി. പിന്നെ ഒരു ദിവസം കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞ് ഭർത്താവ് പണിക്കും പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചു. എന്നോട് ചോദിച്ചു വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു ആരുമില്ല, പ്ലീസ് എന്നെങ്കിലും ഞാൻ അങ്ങോട്ടൊന്ന് വന്നോട്ടെ, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അതിനെന്താ, നമ്മൾ മിക്കവാറും വഴി വെച്ച് കാണാനുള്ളതല്ലേ, എന്നെ ജസ്റ്റ് കണ്ടിട്ടില്ലേ. അതല്ല, ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒരു കാര്യത്തിനുമല്ല. പ്ലീസ് ഞാൻ ഇങ്ങോട്ട് വന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ മാഡം എനിക്കറിയില്ല, മനസ്സിൽ അവൻ വന്നിട്ട് എന്നെ കണ്ടിട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാനങ്ങ് സമ്മതിച്ചു. അങ്ങനെ അവൻ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വന്നു. ഞാനവനോട് കുടിക്കാൻ എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ചേച്ചിയുടെ കൈ കൊണ്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തന്നാൽ മതിയെന്ന് പറഞ്ഞു. ഞാനവനെ ചായ ഉണ്ടാക്കി കൊടുത്തു.
കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ സാരി ഉടുത്ത് കാണാൻ നല്ല ഭംഗിയാണ്. അത് കേട്ടപ്പോൾ ഞാനൊന്ന് ചിരിച്ചു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്കൊരു ആഗ്രഹമുണ്ട്, സാരി തരുമോ? ഏഹ്, എന്താണ് നിൻ്റെ ആഗ്രഹം? ചേച്ചി ചേച്ചി എൻ്റെ മുന്നിൽ വെച്ചിട്ട് സാരി ഒന്ന് ഉടുത്ത് കാണിക്കാമോ? ആഹാ, കൊള്ളാലോടെ നിൻ്റെ ആഗ്രഹം ഇത്തിരി കടന്ന ആഗ്രഹമാണല്ലോ. എനിക്കെങ്ങ് വയ്യ, ഞാനങ്ങനൊന്നും സാരി എടുത്തൊന്നും ശീലിച്ചിട്ടില്ല ആളുകളുടെ മുന്നിൽ വെച്ചിട്ട്. അതുമാത്രമല്ല, നമ്മൾ തമ്മിൽ അത്ര വലിയ ബന്ധമൊന്നുമില്ലല്ലോ. ചിലപ്പോൾ ഞാൻ നിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഉടുത്തേക്കും, പക്ഷേ അതിന് ഒത്തിരി സമയമെടുക്കും. ആഹാ ചേച്ചി, പ്ലീസ്. അങ്ങനെയല്ല, ഒന്നുകൊടുത്ത് കാണിക്കൂ ചേച്ചി, പ്ലീസ്. ഞാൻ പറയുകയല്ലേ? അവൻ കാല് പിടിച്ച് കെഞ്ചി മാടം. ചേച്ചി സെറ്റ് സാരി ഉണ്ടെങ്കിൽ അതൊടുക്കണേ, സെറ്റ് സാരിയിലായിരിക്കും ചേച്ചിയെ കാണാൻ സൂപ്പർ, നല്ല സുന്ദരിയായിരിക്കും. അതൊന്നും ഉടുക്കാമോ ചേച്ചി എന്നവൻ കെഞ്ചി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് അലിഞ്ഞു പോയി മാഡം. എന്തായാലും അവൻ പറഞ്ഞതല്ലേ, ശരി ഞാൻ സെറ്റ് സാരി ഉടുക്കാം, പക്ഷെ നിൻ്റെ മുന്നിൽ നിന്ന് ഉടുക്കാൻ എനിക്ക് പറ്റുകയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അകത്ത് പോയിട്ട് ഒരു സെറ്റ് സാരി തപ്പി കിട്ടി. അത് ഞാൻ നല്ല രീതിയിൽ ഉടുത്തിട്ട് അവൻ്റെ മുന്നിൽ വന്നിരുന്നു. അവൻ പറഞ്ഞു, ചേച്ചി സൂപ്പറായിട്ടുണ്ട്, എന്തൊരു സുന്ദരിയാണ് ചേച്ചി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം തോന്നി. അവൻ എൻ്റെ അടുത്തേക്ക് വന്നു, എൻ്റെ തോളിൽ കൈവച്ചിട്ട് പറഞ്ഞു, ചേച്ചിയുടെ സൗന്ദര്യമിനെ മത്തുപിടിപ്പിക്കുന്നു, ഞാനിത് സ്വന്തമാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് അവൻ എന്നെ കൈകളിൽ കോരിയെടുത്തു, എന്നിട്ട് എന്നെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി. പിന്നെ ചുംബനങ്ങളുടെ പുതുമഴയായിരുന്നു. ആ മഴയേറ്റപ്പോൾ എനിക്ക് തോന്നിയത് വറ്റി വരണ്ട് കിടക്കുന്ന ഡാം ഒരു നിമിഷം കൊണ്ട് നിറഞ്ഞ പോലെയാണ്. കാരണം കുറേ കാലമായിട്ട് ഭർത്താവ് എൻ്റെ അടുത്ത് വരാറേയില്ല. എനിക്ക് രണ്ട് കുട്ടികളായി കഴിഞ്ഞതിൽ പിന്നെ ഭർത്താവിനെ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ല. ഞങ്ങൾ തമ്മിൽ ശാരീരികമായിട്ട് ഒരടുപ്പവും ഉണ്ടായിരുന്നില്ല. ഞാൻ പറ്റി വരേണ്ട ഒരു ജീവിതമായിരുന്നു നയിച്ചു കൊണ്ടിരുന്നത്. അതിനിടയ്ക്ക് ഇങ്ങനെയൊന്നും ആകണമെന്നും ഇങ്ങനെയൊന്നും ചെയ്യണമെന്നും ഞാൻ മനസ്സിൽ വിചാരിച്ചതേയല്ല. പക്ഷേ ഏതൊരു സ്ത്രീക്കും ദാഹവും മോഹവും ഒക്കെ കാണില്ലേ മാഡം? നല്ലൊരു പുരുഷൻ, മനസ്സിന് ഇഷ്ടപ്പെട്ട പുരുഷൻ അടുത്തു വന്ന് എന്നെ പുകഴ്ത്തി എന്നെ ആരാധിച്ച് കിടക്കറയിലേക്ക് നടത്തിയപ്പോൾ എനിക്ക് അതെതിർക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് എൻ്റെ മനസ്സ് മറ്റേതോ ലോകത്തായിരുന്നു. കിട്ടാനുള്ളതൊക്കെ നേടിയെടുക്കാനുള്ള വാശിയായിരുന്നു. എല്ലാം എനിക്ക് വേണം, ഇതുവരെ നഷ്ടപ്പെട്ടത്. രണ്ട് കുട്ടികളായ ശേഷം എൻ്റെ ഭർത്താവ് എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് വരാത്തതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ട് പിടികിട്ടുന്നില്ല. ഞാൻ അദ്ദേഹത്തോട് പലതവണ ചോദിച്ചിട്ടുണ്ട്, പക്ഷേ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്യുന്നത്. ഒരു താല്പര്യവും പ്രകടിപ്പിക്കാറില്ല. രണ്ട് കുട്ടികളുടെ അമ്മയായി ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കി, കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി, ചോറും കറിയും വെച്ച് വെറുമൊരു ഭാര്യയായി ഞാൻ കഴിഞ്ഞു വരികയായിരുന്നു. എൻ്റെ ഉള്ളിലുള്ള വികാരങ്ങളെല്ലാം ഞാൻ അടക്കി വെച്ചിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടേയില്ല. എൻ്റെ ഭർത്താവിനോട് പറഞ്ഞിട്ടോ തർക്കിച്ചിട്ടോ ഒരു കാര്യമില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ വരണ്ടു കിടക്കുന്ന മണ്ണിലേക്ക് കുതിരക്കുളമ്പടികൾ ആഴ്ന്നാഴ്ന്നിറങ്ങിയപ്പോൾ ഞാൻ ഞെട്ടി വിറച്ചു. കൊടുങ്കാറ്റടിച്ച പോലെയുള്ള ഒരു പ്രതീതിയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരേ ശിലാരൂപങ്ങളായി ഇഴുകിച്ചേർന്നു. അതിൽ ആഹ്ലാദിക്കാൻ മാത്രമേ സമയമുണ്ടായിരുന്നുള്ളൂ. ഞാനെല്ലാം മറന്നുപോയി. ഞാനൊരു സ്വർഗത്തിലായിരുന്നു. ഉയർന്ന കാണുന്ന മലകൾ രണ്ടും ചേർത്ത് ഞെരിക്കപ്പെട്ടു. താഴ്വരയിൽ മുകുളങ്ങൾ പൊട്ടിവിടർന്നു. നീർക്കണങ്ങൾ ഒഴുകിയിറങ്ങി ചാലുള്ള അരുവികളായി ഒഴുകി വന്നു. പിന്നീടൊന്നും എനിക്ക് ഓർമ്മയില്ല. എല്ലാം തട്ടുപൊളിപ്പനായിരുന്നു. അവൻ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഞാൻ പ്രതീക്ഷിച്ച മോഹത്തിൻ്റെ സാഫല്യ ദിനമായിരുന്നു അന്ന്. പ്രതീക്ഷിച്ചതിനേക്കാൾ 100 മടങ്ങ്, 1000 മടങ്ങ് എത്ര വർണ്ണിച്ചാലും മതിയാവില്ല അവൻ്റെ പ്രകടനം. കരുത്തനായ ഒരാണിനെ പ്രതീക്ഷിക്കുന്ന സ്ത്രീ, അവളെ സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു പുരുഷൻ, അത് ജീവിതത്തിൽ ആർക്കും അത്യാവശ്യമല്ലേ മാഡം? അന്ന് എനിക്കൊന്നും എതിർക്കാൻ കഴിഞ്ഞില്ല. ഞാനത് എൻജോയ് ചെയ്തു. പിന്നീട് എനിക്കത് ഒഴിവാക്കാൻ വയ്യാതായി. തരം കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ സന്ധിക്കാറുണ്ട്. ഒരു അതിരുകളുമില്ലാതെയാണ് ഞങ്ങൾ ലീലകളിൽ ഏർപ്പെടുന്നത്. അതിനൊരു പ്രത്യേക രസമാണ്. അവൻ്റെ ഓരോ ചലനങ്ങളും എനിക്കുള്ള പുഷ്പാഞ്ജലിയാണ്. എനിക്കാണെങ്കിൽ അവൻ്റെ എല്ലാ കാര്യങ്ങളോടും ഭയങ്കര ഇഷ്ടമാണ്. എന്തൊരു സ്നേഹത്തോടുകൂടി, എന്തൊരു കൺസിഡറേഷനോടുകൂടിയാണ് അവൻ എന്നോട് പെരുമാറുന്നത്. എൻ്റെ ഭർത്താവ് ഒരിക്കൽ പോലും എന്നെ ആരാധിച്ചിട്ടില്ല. അവൻ എന്നോട് അടങ്ങാത്ത മോഹമാണ്. ഇപ്പോൾ എനിക്കും അവനോട് അടങ്ങാത്ത മോഹവും ദാഹവുമാണ്. രണ്ട് കുതിരകളെപ്പോലെ, യാകാശ്യങ്ങളെപ്പോലെ ഞങ്ങൾ മുന്നോട്ട് പായുകയാണ്. കടിഞ്ഞാണില്ല, ആ കടിഞ്ഞാണ് ഇനി കിട്ടും
പ്രശ്നമൊന്നും തോന്നില്ല മാഡം. ഒരിക്കലും പിരിയാത്ത രണ്ട് നദികളെപ്പോലെ ഞങ്ങൾ ഒഴുകുകയാണ് ഒന്നു ചേർന്ന്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ ബന്ധം തെറ്റാണോ മാഡം? ഞങ്ങൾ സുരക്ഷയൊക്കെ നോക്കി തന്നെയാണ് ഇടപെടാറുള്ളത്. ഭർത്താവാണെങ്കിൽ കുട്ടികളുണ്ടായ ശേഷം ഇതുവരെയും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടേ ഇല്ലല്ലോ മാഡം. ഈ ബന്ധത്തെക്കുറിച്ചിട്ട് മാഡത്തിന് എന്താണ് പറയാനുള്ളത്? ഇതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ മാഡം എന്നുള്ളതും കൂടിയാണ് ശ്രുതി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും സാധാരണ നമ്മളിങ്ങനെ പറയുന്നതാണ്, കല്യാണം കഴിക്കും, ഏതെങ്കിലും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചേ മതി, അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന മസ്റ്റാണ്. മിക്കവാറും ആളുകൾ ഇത് ചെയ്യുന്നത് സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. വീട്ടുകാരെ ബോധിക്കണം, സമൂഹത്തെ ബോധിപ്പിക്കണം. അവർക്ക് ഇഷ്ടമുള്ള ഒരു ആണിനെയോ പെണ്ണിനെയോ ഒന്നും ആയിരിക്കില്ല കിട്ടുന്നത്. ഇനി ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതെയോ കല്യാണം കഴിച്ചെന്ന് വെച്ചോ, ആദ്യത്തെ ഒരു ആവേശത്തിൽ കുറേ നാളോ ഒന്നോ രണ്ടോ വർഷങ്ങൾ നന്നായിട്ടങ്ങ് മുന്നോട്ട് പോകും. അത് കഴിഞ്ഞ് ഒരു കുട്ടിയായി കഴിയുമ്പോഴത്തേന് കുറച്ചൊരു ഇൻറ്റൻസിറ്റി കുറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ട് കുട്ടിയായി കഴിയുമ്പോഴത്തേക്കിന് പിന്നെ ഭർത്താവും ഭാര്യയും രണ്ട് മുറിയിലായിരിക്കും കിടപ്പ്. രണ്ടു പേർക്ക് യാതൊരു അറ്റാച്ച്മെൻറ്റും ഇല്ല. ആ ഒരു രീതിയിലേക്ക് അതിനുള്ള എക്സ്ക്യൂസ് കുട്ടികളായില്ലേ, കുട്ടികൾ കാണില്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിലുള്ള പ്രണയവും ശാരീരികമായിട്ടുള്ള അടുപ്പങ്ങളും എല്ലാം അങ്ങ് കുറഞ്ഞു പോയിട്ട് രണ്ടുപേരും അച്ഛനും അമ്മ എന്നുള്ള സ്ഥാനത്ത് നിന്നിട്ട് ഒരാൾ പണിക്ക് പോകുന്നു, ഈ പറഞ്ഞതുപോലെ ഭാര്യ അതെല്ലാം ആക്കി അഴിച്ചു കൊടുക്കുന്നു, കുട്ടികളെയൊക്കെ നോക്കുന്നു. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് അങ്ങ് പോകും. അവർ തമ്മിലുള്ള പ്രണയവും പോയി, ബാക്കിയുള്ള കാര്യങ്ങളും പോയി, അട്രാക്ഷനും പോയി. ഇങ്ങനെ സംഭവിക്കുന്നത് കുറേ അധികം ആൾക്കാർക്കുണ്ട്. എല്ലാവർക്കും ഇങ്ങനെയാണെന്ന് പറയുന്നില്ല. ചിലപ്പോൾ 90 വയസ്സ് വരെ ആദ്യത്തെ ദിവസത്തെ അതേ ഇൻറ്റൻസിറ്റി ഉള്ള ആളുകളുമുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കുറേ അധികം ആളുകളിൽ ഇങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഓരോ വർഷമാകുമ്പോഴേക്കും പരസ്പരമുള്ള അട്രാക്ഷൻസ് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രതിഭാസത്തെക്കുറിച്ചിട്ട് നമ്മൾ ഒത്തിരി ചർച്ച ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളുടെ ഡ്രീം പാർട്ട്നർ, സ്വപ്നത്തിൽ നമ്മൾ വിചാരിച്ച ഏറ്റവും ഡ്രീം പാർട്ട്ണറെ ഒന്നുമല്ല നമുക്ക് കിട്ടുന്നത്. അതുമാത്രമല്ല, കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് അവരുടെ സ്വഭാവവും ജീവിതത്തിൻ്റെ മറ്റ് പല പ്രശ്നങ്ങളും ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ പ്രതീക്ഷിച്ച ജീവിതമല്ലല്ലോ നമ്മുടെ കയ്യിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് ഓർക്കുമ്പോഴത്തേക്കിന് നമുക്ക് വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ തോന്നും. ഇതിന് കാരണം കാമുകി കാമുകന്മാരായിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ കല്യാണം കഴിക്കാതെ നമ്മളൊരു പെൺകുട്ടിയെ മോഹിക്കുകയോ അല്ല ആൺകുട്ടിയെ മോഹിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രത്യേകിച്ച് ഉത്തരവാദിത്തമൊന്നുമില്ല. ജസ്റ്റ് കാണുക, മീറ്റ് ചെയ്യുക, എന്തെങ്കിലും നടത്തുകയാണെങ്കിൽ നടത്തിയിട്ട് പോരുക. അങ്ങോട്ട് പൈസ കൊടുക്കണ്ട, ഇങ്ങോട്ട് പൈസ കൊടുക്കണ്ട, കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീട്ടിലേക്ക് അവർ താമസിക്കാൻ വരില്ല, നമ്മളവിടെ വീട്ടിലേക്ക് പോകുന്നില്ല, അവരുടെ ഒരു കാര്യങ്ങളും നമ്മൾ ഇടപെടുന്നില്ല. ഇവിടെ നിന്ന് പറയുമ്പോൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ സർവത്ര ഉത്തരവാദിത്തങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാര്യം, ഈ പൈങ്കിളി അല്ലാതെ പല ഉത്തരവാദിത്തങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയിക്കഴിയുമ്പോഴത്തേനും 100 കൂട്ടം പ്രശ്നങ്ങൾ വരുമ്പോൾ രണ്ടുപേരും തമ്മിൽ ഉടക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ വരും. കഴിഞ്ഞൊരു ദിവസം ഞാൻ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പ്രശസ്ത നടിയുടെ ഭർത്താവ് പറയുകയാണ്, 10 വർഷത്തോളം അവർ പ്രണയിച്ചു, പക്ഷേ ഒരിക്കൽ പോലും വഴക്കുണ്ടാക്കിയിട്ടില്ല, പിണങ്ങിയിരുന്നിട്ടുമില്ല. പക്ഷേ കല്യാണം കഴിഞ്ഞതിൻ്റെ 3-ാം പക്കം രണ്ടുപേരും കൂടെ മുടിഞ്ഞ് വഴക്കുണ്ടാക്കി, പിണങ്ങി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരൻ മറ്റുള്ളവരോട് പോയി ചർച്ച ചെയ്ത് ഇത് എന്തൊരു കാര്യമാണ്, ഡൈവോഴ്സ് വേണോ എന്ന് വരെ ചർച്ച ചെയ്തു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ ജീവിതത്തിലേക്ക് വരുമ്പോൾ മാത്രമേ നല്ലത് ചീത്തയൊക്കെ മനസ്സിലാകുകയുള്ളൂ. ആ സമയത്ത് പൊരുത്തപ്പെട്ടു പോകാൻ ഭയങ്കര പാടാണ്. കാരണം പ്രേമിക്കുമ്പോഴുള്ള വ്യക്തികളല്ല വിവാഹം കഴിഞ്ഞിട്ട്. വിവാഹം എന്ന് പറയുന്നത് നമ്മൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നങ്ങ് ചെല്ലുകയാണ്. ദൂരെ ഇരുന്ന് കാണുമ്പോൾ എല്ലാ കാര്യങ്ങളും മനോഹരമായിരിക്കും. ഈ സിംഹമൊക്കെ കൂട്ടിക്കടക്കുമ്പോൾ എന്ത് രസമാണ് കാണാൻ, കടുവയൊക്കെ അതിനടുത്ത് ചെന്നാലോ എങ്ങനെ ഇരിക്കും. അതേപോലെ തന്നെയാണ് പലർക്കും വിവാഹ ജീവിതം. ഇത് കേൾക്കുമ്പോൾ കുറേ ആൾക്കാർ പറയും, യോ എനിക്കെൻ്റെ ഭാര്യയോട് ഭയങ്കര ഇഷ്ടമാണ്, ഭർത്താവിനോട് ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾ തമ്മിൽ മാത്രമേ ഉള്ളൂ, വേറൊരാളെ ഞങ്ങൾക്ക് ആലോചിക്കാനേ പറ്റുകയില്ല. നല്ല കാര്യം, അങ്ങനെയുള്ള ആളുകളും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല. ലോകത്തിലുള്ള മുഴുവൻ പേരും ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എങ്കിലും വിവാഹ ജീവിതത്തിൽ മടുപ്പ്, അല്ലെങ്കിൽ പരസ്പരമുള്ള ഇഷ്ടക്കുറവ്, കുട്ടികളൊക്കെ രണ്ടായി കഴിയുമ്പോഴത്തേക്ക് ശാരീരികമായ അടുപ്പം വളരെ കുറയുകയോ വേണ്ടെന്ന് വെക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ എക്സ്ക്യൂസുകൾ, കുട്ടികളൊക്കെ ആയി, രണ്ട് കുട്ടികളായി, ഇനിയിപ്പോൾ എന്തോന്ന്, കാര്യമില്ല, നടന്നു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ്. കല്യാണം എന്നുള്ളതിൻ്റെ എയിം കഴിഞ്ഞു, അതായിരുന്നു ലക്ഷ്യം, അതിൻ്റെ എയിമൊക്കെ പൂർത്തീകരിച്ച് ഇനി പിള്ളേരെയൊക്കെ വളർത്തിയിട്ട് ഇങ്ങനെ പോകാം എന്ന് കരുതുന്ന ആളുകളുണ്ട്. ആണുങ്ങളുമുണ്ട്, പെണ്ണുങ്ങളുമുണ്ട്. അതുമാത്രമല്ല, ഭർത്താക്കന്മാരടുത്ത് വരുമ്പോഴത്തേനും ഓ പിള്ളേരൊക്കെ ഉണ്ട്, ഒന്ന് പോ മനുഷ്യ എന്ന് പറയും. അതേപോലെ ഭാര്യയുടെ കാര്യം പറയുമ്പോഴത്തേനും ഓ അവർക്ക് രണ്ട് പിള്ളേരൊക്കെ ആയി, ദേഹത്തിൻ്റെ ഷെയ്പ്പൊക്കെ പോയി, നടുവേദനയാണ്, അതാണ് ഇതാണ്, ഓ ഒരിതുമില്ല, ഒരു രസവുമില്ല, ടൈറ്റും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്ക്യൂസ് കഴിഞ്ഞിട്ട് മറ്റ് ബന്ധങ്ങളിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ പ്രായം കുറഞ്ഞവരെ നോക്കുന്നതൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഭർത്താവിനെ കൺസിഡർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് പുതിയ പുതിയ ബന്ധങ്ങൾ തേടുന്ന സ്ത്രീകളുമുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ളത്. ഭർത്താവ് നിങ്ങളെ ശ്രദ്ധിച്ചില്ല. എന്തുകൊണ്ടായിരിക്കും ഭർത്താവിന് എന്നോടുള്ള താല്പര്യം കുറഞ്ഞത്? അതൊന്ന് മാറ്റിയെടുത്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, പഴയതുപോലെ പോകണം എന്നൊന്നും നിങ്ങൾ രണ്ട് കുട്ടികളായപ്പോൾ ശ്രദ്ധിച്ചില്ല. ആ എങ്ങനെയെങ്കിലും ആട്ടെ, എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പുതിയൊരാൾ കയറി വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അനുഭവം ഇല്ലാതിരിക്കുകയാണ്, വർഷങ്ങളോളം ഇല്ലാതിരിക്കുകയാണ് ഭർത്താവിൽ നിന്ന്. അങ്ങനെ ആകുമ്പോഴത്തേനും പെട്ടെന്നൊരാൾ വന്നിട്ട് ചേച്ചി സുന്ദരിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴത്തേന് ആരായാലും ഒന്ന് മോഹിക്കും. ഒരിക്കൽ
പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത ഒരാൾക്കെന്ന് പറയുമ്പോൾ അതൊരു പേടിയായിരിക്കും. പക്ഷെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇല്ലാതെയായിരുന്നിട്ട് പിന്നെ ഒരാൾ വന്നിട്ട് ചിലപ്പോൾ ഒന്ന് ചൂണ്ടയിട്ട് കഴിഞ്ഞാൽ ആ ചൂണ്ടയിൽ കൊത്തുന്ന ഒരു രീതി തന്നെയാണ് പല സ്ത്രീകൾക്കും ഉള്ളത്, എല്ലാവർക്കുമല്ല ചിലർക്ക് അത് കൊത്തിപ്പോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ ബേസിക് നീഡാണ് പ്രണയം, അല്ലെങ്കിൽ സ്നേഹം, അടുപ്പം, ശാരീരികമായിട്ടുള്ള അടുപ്പം, അതേപോലെ തന്നെ വസ്ത്രം, വീട്, അല്ലെ ശ്വാസം എന്നൊക്കെ പറയുന്നത് പോലെ അത്രയൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഏറ്റവും അവസാനം വരുന്നതാണ് നമ്മുടെ ഒരു ശാരീരികമായിട്ടുള്ള മോഹം, മാനസികമായിട്ടുള്ള മോഹം, അതിൻ്റെ സാറ്റിസ്ഫാക്ഷനൊക്കെ ആ ഒരു ബേസിക് നീഡ്സിൽ തന്നെ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത് അടക്കി പിടിച്ചൊന്നും നിൽക്കാൻ പറ്റുകയില്ല. ചില ആളുകൾ ആ ഒരു ബാരിയറൊക്കെ തട്ടിത്തകർത്ത് മുന്നോട്ട് പോകും. അപ്പം മനുഷ്യൻ്റെ ബേസിക്കായിട്ടുള്ളൊരു പ്രചോദനം ആയതുകൊണ്ട് വർഷങ്ങളായിട്ട് ഭർത്താവ് നിങ്ങളെ കൺസിഡർ ചെയ്യുന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ആ ദുർബല നിമിഷത്തിൽ ഇത് ആസ്വദിക്കുന്നു എന്ന് പറയുന്നത് ഒരിക്കലും തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. തെറ്റാണ് സമൂഹത്തിൻ്റെ ദൃഷ്ടിയിലും സാംസ്കാരികമായിട്ടൊക്കെ തെറ്റാണ്. പക്ഷേ അവർക്ക് വേണ്ട സ്നേഹവും പരിപാലനങ്ങളും കൊടുക്കേണ്ട ഭർത്താവ് എവിടെ, അയാൾ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല? അപ്പോൾ അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും മനുഷ്യരല്ലേ, ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ അകപ്പെട്ട് പോയേക്കാം. അവിടെ നമ്മൾ ഭയങ്കരമായിട്ട് അവരെ ബ്ലെയിം ചെയ്യാനൊന്നും പറ്റുകയില്ല. പക്ഷേ പിടിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൺസിഡർ ചെയ്യാത്ത ഭർത്താവ് എന്ത് ചെയ്യും? ഉടനെ തന്നെ അത് വലിയ പ്രശ്നമായിട്ട് എടുക്കും, ഡൈവോഴ്സ് ആകും, സദാചാര പ്രശ്നമാകും, സ്ത്രീ പിഴയാണെന്നുള്ള രീതിയിലേക്ക് വരും. ഈ രണ്ട് വർഷമായിട്ട് താൻ എന്തെടുക്കുകയായിരുന്നു, എൻ്റെ വീട്ടിൽ തന്നെ താമസിക്കുകയായിരുന്നു, പക്ഷേ ഞാനെന്നൊരു സ്ത്രീ ഇവിടെ ഉണ്ട്, എൻ്റെ ശരീരം ഇവിടെ ഉണ്ട്, എനിക്ക് ആഗ്രഹങ്ങളും മോഹങ്ങളും ഒക്കെ ഉണ്ട്, അതൊന്നും താൻ അറിഞ്ഞില്ല എന്നുള്ളൊരു കാര്യം തിരിച്ച് ചോദിക്കാൻ അപ്പോൾ ഭാര്യയ്ക്കും കൂടെ ധൈര്യം വേണം. ഇല്ലെന്നുണ്ടെങ്കിൽ അയാൾ പറയുകയാണ് ഇവള് പിഴയാണെന്നൊക്കെ പത്ത് പേരെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഖം താഴ്ത്തി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ ആലോചിക്കും. ഇനി സ്നേഹം കൂടി ഇയാളും നിങ്ങളും തമ്മിലുള്ള എന്തെങ്കിലും സംഭാഷണങ്ങൾ ലീക്കാകുകയാണ്, വീഡിയോ ലീക്കാകുകയാണ്, അപ്പോൾ അത് ഭർത്താവ് അറിഞ്ഞു, വീട്ടുകാർ അറിഞ്ഞു, അപ്പോൾ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടോ? ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച കാര്യം തന്നെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്കിന് നിങ്ങൾ ഈ കാര്യം ചെയ്തത് വലിയൊരു തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഭർത്താവ് ഒട്ടും കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളപ്പോഴത്തേക്കിന് മനുഷ്യരല്ലേ, ആ ഒരു ചാപല്യത്തിൽ അടിമപ്പെട്ടു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് നിങ്ങളെ കയറി മനസാക്ഷിപരമായി ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെയൊന്നും കുറ്റം പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അവിഹിത ബന്ധങ്ങൾ എപ്പോഴും മാനേജ് ചെയ്യാൻ പ്രയാസമാണ്. അതിൽ നിന്ന് എന്ത് പ്രശ്നമാണ് ഉണ്ടാകുന്നത് നമുക്ക് ഒരിക്കലും പറയാനും പറ്റുകയില്ല. സുരക്ഷാ പ്രശ്നങ്ങളാണെങ്കിലും യോഗത്തിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും നാണക്കേടാണെങ്കിലും വീഡിയോ പുറത്തായതാണെങ്കിലും ഭർത്താവ് പറഞ്ഞ പ്രശ്നം ഉണ്ടായതാണെങ്കിലും നമുക്ക് എന്താണെങ്കിലും അതിൽ നിന്ന് ഉണ്ടാകുന്നതൊന്നും നല്ലതല്ല. എല്ലാം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ ഒക്കെയാണ്. അതെങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ള കാര്യം മനസ്സ് വിചാരിച്ചിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെ ഒരു കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ പിടിക്കപ്പെട്ടാൽ എന്ത് ചെയ്യും? അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതൊക്കെ മാനേജ് ചെയ്യാനുള്ള ധൈര്യമുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഭർത്താവിനോട് പറയാം, നിങ്ങളോട് പോയി കിടക്കുകയായിരുന്നു, നിങ്ങൾക്ക് ഞാനെന്ന് പറഞ്ഞൊരാളിവിടെ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു, അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ദാമ്പത്യം പഴയതുപോലെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നല്ല കാര്യമാണ്. ഇലയ്ക്ക് മുള്ളിനും കേടില്ലാതെ അത് പോകും. അല്ലെങ്കിൽ ഈ ബന്ധത്തിൽ നിന്നൊക്കെ മാറിയിട്ട് ഭർത്താവിന് എന്തുകൊണ്ടാണ് നിങ്ങളോട് അകൽച്ച, വേറെ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അയാൾ ഇതിന് താല്പര്യം കാണിക്കാത്തതെന്ന് സൗമ്യമായിട്ട് ചർച്ച ചെയ്ത് അറിഞ്ഞ് നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ? സൗന്ദര്യമോ രൂപത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ, മുറുക്കക്കുറവുണ്ടാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഭർത്താവിനോട് ചോദിച്ച് ഈ ഒരു സമയം നിങ്ങൾക്ക് ചിന്തിക്കാനുള്ളൊരു സമയം കൂടിയാണ്. എന്തുകൊണ്ടാണ് വേറൊരു ബന്ധത്തിൽ അകപ്പെട്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭർത്താവ് എന്തുകൊണ്ടാണ് അകന്നു പോയത് എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് ദാമ്പത്യ ബന്ധം ഒന്നുകൂടി ഒന്ന് അടുപ്പിച്ച് രണ്ടാമത്തെ ഹണിമൂണിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബന്ധമൊന്നും വേണ്ടി വരില്ല. രണ്ടുപേരും തമ്മിൽ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകാം. പ്രായമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ നിങ്ങൾ മാത്രമേ ആശ്രയം കാണൂ, അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ഏതെങ്കിലും ഒരുത്തം കാണുകയില്ല. അത് ഓർക്കുക, കുടുംബം തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ചിന്തിച്ചിട്ട് ഭർത്താവുമായിട്ടൊന്ന് അടുക്കാൻ ശ്രമിക്കുക. എന്താണ് അവിടുത്തെ തടസ്സം അയാൾക്ക് നിങ്ങളോട് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അറ്റ്ലീസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് അതെങ്കിലും ചെയ്തിട്ട് നിങ്ങളുടെ ബന്ധത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ കുറ്റമല്ല പറഞ്ഞത്, ഇതിനകത്ത് നമ്മുടെ ജീവിതം ഭർത്താവുമായിട്ടുള്ള ജീവിതം മെച്ചപ്പെടുത്താൻ എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യം സംരക്ഷിക്കാൻ വല്ലതുമുണ്ടോ, നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ വല്ലതുമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആദ്യം ചിന്തിക്കണം. അവിഹിത ബന്ധങ്ങൾക്ക് 100+ പോയിൻറ്റുകളൊന്നുമില്ല. ആകെ കൂടി സുഖം എന്ന് പറയുന്ന ആ ഒരു പ്ലസ് പോയിൻറ്റ് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും വലിയ പ്ലസ് പോയിൻറ്റ്സ് പറയാനില്ല. എന്നാലോ നെഗറ്റീവ് പോയിൻറ്റ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞു അടുത്ത കാര്യമാണ്. അപ്പോൾ ഒന്ന് ആലോചിക്കുക, ഭർത്താവുമായിട്ട് കുറച്ചുകൂടി നന്നായിട്ട് പോകുന്ന നിങ്ങളെ കൗൺസിലിങ്ങിന് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അതൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാൻ ശ്രമിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകും, ആ പ്രശ്നം ഒന്നും മാറ്റാൻ ആരെക്കൊണ്ടും കഴിയുകയില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതം സൂക്ഷിക്കുക എന്ന് പറയാനുള്ളത്, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടത് കേട്ടിട്ടില്ലേ, അത് തന്നെയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ മഴവിൽ ഫ്രണ്ട്ഷിപ്സ് @gmail.com ലേക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക. അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.